السلام عليكم ورحمة الله وبركاته പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഒരുപാട് അമലുകൾ കൊണ്ട് ധന്യമാക്കേണ്ട പുണ്യമാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂവണിയാൻ, ഉദ്ദേശങ്ങൾ പെട്ടെന്ന് സഫലമാകാൻ മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമുക്കെയും. നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പല വഴികളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു വഴിയാണ് ഇന്ന് പറയുന്നത്. അതിമഹത്തായ, വളരെ ഫലങ്ങൾ നിറഞ്ഞ, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണിത്. ഏതാണ് ആ ദിക്ർ? നമുക്കെല്ലാവർക്കും അറിയുന്ന, നാം എല്ലാവരും ചൊല്ലുന്ന ഒരു ദിക്റാണ് യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ദിക്ർ. യാ ലത്തീഫു എന്നാൽ സൂക്ഷ്മതയുള്ളവൻ, മയത്തിൽ പെരുമാറുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ദിക്ർ ചൊല്ലി നാം അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അവൻ അതിലേക്ക് നമ്മെ എത്തിക്കും, അതിനുള്ള വഴികൾ എളുപ്പമാക്കി തരും എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സാധിച്ചു തരും. ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇതിൻ്റെ ഒരു മഹത്തായ എണ്ണമാണ് 129. ആ 129 ഗുണിക്കണം 129 സമം 16641 എന്ന എണ്ണമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 16641 പ്രാവശ്യം നമ്മൾ യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലി തീർക്കണം. ഒറ്റ ഇരുത്തത്തിൽ ചൊല്ലിത്തീർക്കാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലിത്തീർക്കുക, അല്ലാത്തവർ 9 ദിവസം കൊണ്ട് ചൊല്ലിത്തീർക്കുക. ഉദ്ദേശങ്ങൾ സഫലമാകും, ആഗ്രഹങ്ങൾ നടന്നിരിക്കും ഇൻഷാ അല്ലാഹ്. ഒരുപാട് അനുഭവങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ 1, 2, 3 തവണ ആവർത്തിക്കുക. അതായത് ഒരു പ്രാവശ്യം ചെയ്ത് ഫലം കിട്ടിയില്ലെങ്കിൽ 2, 3 തവണ ഇങ്ങനെ ആവർത്തിക്കുക. അതിനുള്ളിൽ ഫലം ഉറപ്പായും കാണുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റു സംസാരത്തിൽ ഒന്നും ഏർപ്പെടാതെ ആത്മാർത്ഥമായി മനസ്സിറഞ്ഞ് ഫലം കിട്ടുമെന്ന ഉറപ്പോടെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.